ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻസിനെ കുറിച്ചിട്ടാണ്. സോ സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ കെയറിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് പ്ലേ ചെയ്യുന്ന ഒന്നാണ്. പക്ഷേ ഇപ്പോഴും പലരും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിനായിട്ട് ഭയങ്കരമായിട്ട് മടി കാണിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഓയിലി ആയിട്ട് മാറുന്നു, നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡാർക്ക് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്വെറ്റ് ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ സ്കിന്നിനെ സ്വെറ്റിങ്ങിൽ നിന്ന് തടയാം, അല്ലെങ്കിൽ വൈറ്റ് കാസ്റ്റ് ഉണ്ടാകുന്നതിൽ നിന്ന് തടയാം എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. സോ വിതൗട്ട് ഗെറ്റിംഗ് ഫെർദർ ഡിലേറ്റ് ലെറ്റ് സ്റ്റാർട്ട്. നമ്മുടെ സ്കിൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നോർമലായിട്ട് നമ്മുടെ സ്കിന്നിൽ നിന്ന് എക്സ്ക്രീഷൻസ് നടക്കാറുണ്ട്. അതായത് സീബം, സ്വെറ്റ്, ഇതൊക്കെ നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന വസ്തുക്കളാണ്. അപ്പോൾ നോർമലായിട്ട് നമ്മുടെ സ്കിന്നിൽ ഇരിക്കുന്ന ടൈമിൽ ഈ ഒരു സ്വെറ്റൊക്കെ തന്നെ ഇവാപറേറ്റ് ചെയ്ത് പോകുന്നതാണ് പതിവ്. അത് ഒരിക്കലും തന്നെ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ തങ്ങി നിൽക്കില്ല. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന സ്വെറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇവാപറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ സ്വെറ്റ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഫേസിൽ സ്വെറ്റ് ഉണ്ടാകുന്ന നമ്മൾ അത്ര കാര്യമാക്കാറില്ല, അല്ലെങ്കിൽ നമ്മൾ അറിയാറില്ല. ഒരു നോർമൽ സ്വെറ്റ് വന്ന് പോകുന്നത് നമ്മൾ അറിയാറ് തന്നെ ഇല്ല. ഭയങ്കരമായിട്ട് നമ്മൾ ഒരു സ്പോർട്സ് ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കായികപരമായിട്ട് അധ്വാനിക്കുന്ന ഒരു ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും സ്വെറ്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രിപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ നോർമലി നമ്മൾ ഒരു ലൈറ്റ് സ്വെറ്റിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അറിയാറേ ഇല്ല. പക്ഷേ നമ്മളൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ബാരിയറാണ്, സണ്ണിൻ്റെ റേസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ബാരിയറായിട്ടാണ്, അതായത് അവിടെ ഒരു തടസ്സമായിട്ടാണ് നമ്മളത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് നമ്മുടെ സ്കിന്നിലേക്ക് ഈ ഒരു സ്വെറ്റ് വരുമ്പോൾ അതിന് ഇവാപറേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ബാരിയർ, ആ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്ന ഒരു തടസ്സം അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് ഇവാപറേറ്റ് ചെയ്ത് പോകാനായിട്ട് ആ ഒരു സ്വെറ്റിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു നോർമലായിട്ടുള്ള സ്വെറ്റ് പോലും നമ്മൾക്ക് ഓവർ സ്വെറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഓവറായിട്ട് സ്വെറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാതിരിക്കാം എന്നൊക്കെയുള്ള ഒരു ചിന്ത വരും. പക്ഷേ അങ്ങനെയല്ല, ഇതാണ് റീസൺ. നമ്മൾ നോർമൽ സ്വെറ്റ് തന്നെയാണ്, നമ്മുടെ സ്കിന്ന് നോർമലി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്വെറ്റ് തന്നെയാണ്, അതിന് ഇവാപറേറ്റ് ചെയ്ത് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്കത് ഭയങ്കര ഹെവി സ്വെറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ പലർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ട് ആയിരിക്കും, എങ്ങനെ നമുക്ക് ഈ സ്വെറ്റിംഗ് വരാതെ നോക്കാം എന്നുള്ളത്. ബട്ട് ഫാക്റ്റ് എന്താണെന്നാൽ, നമുക്ക് ഈ ഒരു പ്രോസസ്സിനെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ ഒരു സ്വെറ്റിംഗ് ഇങ്ങനെ വരാതിരിക്കുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും നിർത്താൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് നമ്മുടെ ബോഡിയിൽ നിന്നുണ്ടാകുന്ന ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് ആ ഒരു സ്വെറ്റിംഗ് എന്നുള്ള പ്രോസസ്സ് നിർത്താൻ സാധിക്കില്ല. പക്ഷേ നമുക്കൊരു പരിധി വരെ അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ ഒരു സ്വെറ്റ് ഇങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്കൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ടൈപ്സ് ഓഫ് സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. അതായത് സ്പ്രേ ഫോമിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ പൗഡർ ഫോമിൽ, ജെൽ ഫോമിലൊക്കെ വരുന്നുണ്ട്, അതുപോലെ തന്നെ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ തന്നെയും നമ്മൾ മുൻപ് യൂസ് ചെയ്തിരുന്നത്, അതായത് നമ്മൾ ആദ്യ കാലത്തൊക്കെ യൂസ് ചെയ്തിരുന്ന സൺസ്ക്രീൻ പോലെ ഇങ്ങനെയുള്ള സൺസ്ക്രീൻസ് ഒന്നും തന്നെ നമുക്ക് വൈറ്റ് കാസ്റ്റോ അല്ലെങ്കിൽ സ്വെറ്റിംഗ് ഒരുപാട് രീതിയിൽ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു തിക്കായിട്ട് ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യില്ല. നല്ല ലൈറ്റ് വെയ്റ്റ് ആണുള്ള പ്രോഡക്റ്റ്സ് ആയിരുന്നു, എസ്പെഷ്യലി വാട്ടർ ബേസ്ഡ് സൺസ്ക്രീൻസ് ഒക്കെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ഫീൽ പോലും ഉണ്ടാവില്ല, വൈറ്റ് കാസ്റ്റിംഗ് ഒട്ടും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഒട്ടും തന്നെ ആ ഒരു സ്വെറ്റിനെസ്സോ ഓയിൽനെസ്സോ നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഡാർക്കായിട്ട് ഫീൽ ചെയ്യുക അങ്ങനെയൊന്നും തന്നെ ഉണ്ടാവില്ല. അത് വളരെ ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ബ്ലെൻഡ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കിന്നിന് ചേരുന്ന ഒരു റൈറ്റ് സൺസ്ക്രീൻ നമ്മൾ തിരഞ്ഞെടുത്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു സ്വെറ്റിംഗ് പ്രോബ്ലം, അതുപോലെ തന്നെ വൈറ്റ് കാസ്റ്റിൻ്റെ പ്രോബ്ലം ഒക്കെ തന്നെ നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുൻപ് ഒരു 15 മിനിറ്റ്സ് മുൻപെങ്കിലും നമ്മൾ സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിലേക്ക് നല്ലപോലെ സെറ്റായിട്ട് അതിൻ്റെ ആ ഒരു വേണ്ടുന്ന പ്രൊട്ടക്ഷൻ നമുക്ക് തരുള്ളൂ. ഈ ഒരു പ്രോഡക്റ്റ് 15 മിനിറ്റ്സ് മുൻപ് അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ അത് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയതിനു ശേഷം നമ്മൾ ഒരു നല്ലൊരു സെറ്റിംഗ് പൗഡർ, ഏതെങ്കിലും ഒരു നല്ല ലൂസ് പൗഡർ യൂസ് ചെയ്ത് സെറ്റ് ചെയ്യുക. കോമ്പാക്ട് തന്നെ വേണമെന്നില്ല, നമ്മുടെ നോർമൽ ടാൽക്കം പൗഡർ യൂസ് ചെയ്തായാലും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പൗഡർ യൂസ് ചെയ്ത് സെറ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഈ ഒരു സീബം പ്രൊഡക്ഷൻ ആൻഡ് സ്വെറ്റ് പ്രൊഡക്ഷനെയൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുകയും അങ്ങനെ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിന് നല്ല രീതിയിൽ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു സൺസ്ക്രീൻ ഇങ്ങനെ വൈറ്റ് കാസ്റ്റ് ഉണ്ടാവാതിരിക്കാനും സ്വെറ്റിംഗ് ഉണ്ടാവാതിരിക്കാനും ഒക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ ഇങ്ങനെയുള്ള ഹെൽപ്ഫുൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോമേ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.